ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ ഏകസുതാ വചനമദാ രാജാദീശ നിന്നേ വാഴ്ത്തും ഞാൻ സഹജമദ മൃതിരഹിത കാരുണ്യത മാർത്തിൻ മാതൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലദ ശുചിയൻ ഇവയുള്ള മഹിമാവിയേലും ദൈവജനത്രി തന്നെയ മറിയാമേലും ഹേദമ നീജമൃതിയ ദേവതൻ മൃതിയേവേദീസു നിഖനീസോലേ അപ്പലി പാവനത്ര ത്വേഗ സുവിതാവോടോത്തം ജീവനഴും രുക്കുദിശാസഹിതം വന്നിതലെ പരികീർത്തിതലെ കൃപ ചെയ്യേണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ ശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ ക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ മരണമില്ലാത്തവനേ നീ
പ്രിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൊറിയേലായി സോ കൊറിയേലായി സോ ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർക്കോ ജാതികളിടയിൽ ഭൂതല സീമയതോടെ നല്ലേവൻ ഗേലോ കൈക്കൊള്ളവോർക്കു കേഴും ഭാഗ്യമിതൻ അറിയിച്ചു സ്നേഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. സഹോദരന്മാരെ ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിയോ ഇല്ലാത്തരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായിക വിശപ്പടക്കുകയും ചെയ്യുവേൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളതേ അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. ഞാനും എൻ്റെ വിശ്വാസ പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകനെന്നും നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം. പിശാശുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വെറുക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായെന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹത്തിനെന്ന പേർ പ്രാപിച്ചു. ഹബിബായി ബർക്കുമോ ലോ സ്നേഹ ധന്യൻ ചെൽകട്ടെ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച മാനവനെങ്കിലും ആദൂതൻ താനേക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശം തോ അവസാനിപ്പിപ്പോൾ. പരിശുദ്ധനായ പോലോ സ്നേഹ കുരുന്തിരക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് മഹായി ബാധിക്കുമോ സ്നേഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. വിശുദ്ധന്മാരുടെ സർവസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിലും ഇണ്ടാതിരിക്കട്ടെ. ന്യായ പ്രമാണം പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാൻ അല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചുകൊള്ളട്ടെ. സ്ത്രീ സമയം സംസാരിക്കുന്നത് അനുചിതമല്ലോ. ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടതല്ല, നിങ്ങൾക്ക് മാത്രമോ വന്നത്? താൻ പ്രവാചനെന്നോ ആത്മീയനെന്നോ ഒരുത്തിനും തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പന ആകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഒരുവൻ അറിയുന്നുവെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനവനം വാഞ്ചിപ്പീൻ, അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കേ മരുത്. അമിനഹായി ബാറയ്ക്കുമോ ചേറിടുവിൻ കാത്രു പ്ര
നല്ല കാഴ്ചയുമാൻ കർത്തനെ സ്തുതി മക്ബഹാമൻ ോടും ഭയത്തോടും വണക്കത്തോടും ചെവിയൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായിഷ്മിഷിഹാട് വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. എവങ്കേലിയോ നമ്മുടെ രക്ഷയ്ക്കായി തന്റെ ചുനസ്തുതികളും നാം എല്ലാവരുടെയും തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6:7 വാക്ക്. അവൻ പന്തിരുവരെ വിളിച്ച് ഇരണ്ടായി അയക്കുവാൻ തുടങ്ങി വിശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരവും അവർക്ക് കൊടുത്തു. വഴിക്ക് വടി മാത്രമല്ലാതെ ഭാണ്ഡമോ അപ്പമോ മടിശീലയിൽ കാശോ യാതൊന്നും എടുക്കരുതെന്നും ചെരുപ്പ് ധരിക്കാം നേരണ്ട് വസ്ത്രം ധരിക്കരുതാമെന്നും അവൻ അവരോട് പറഞ്ഞു. അവൻ വീണ്ടും ഇപ്രകാരം അല്ല ചെയ്തു. ഏതെങ്കിലും ഭവനത്തിൽ നിങ്ങൾ പ്രവേശിച്ചാൽ അവിടെ വിട്ടു പോകുന്ന വരെയും അവിടെ തന്നെ താമസിച്ചുകൊള്ളണം. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെ നിങ്ങളെ വചനം കേൾക്കാതെ വരുന്നാൽ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ പാദങ്ങളെ പൊടി കളഞ്ഞ് കുടഞ്ഞു കളയണം. ന്യായവിധി ദിവസം ആ പട്ടണത്തേക്കാൾ സ്വതോമനം ഗോമോറായിരിക്കും ആശ്വാസമായിരിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അതിനെ ശിഷ്യന്മാർ പുറപ്പെട്ട ജനങ്ങളോട് അനുദപിക്കണമെന്ന് ആ പ്രസംഗിച്ചു. അവർ അനേകം ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികളെ തൈലം പൂശി സൗഖ്യമാക്കുകയും ചെയ്തു. ബറകുമോശനോ കർത്താവരുളി ചെയ്തു ഞാൻ ജീവന്റെ ആപ്പം ലോകത്തെ പോഷിപ്പിപ്പാൻ മേലേന്നും വന്നു താതനയച്ചു വചനമാവിന്നെ കർഷകനെ പോ ഗബ്രിയെ വിതച്ചു നല്ല നിലം തുല്യം മറിയ കൈകൊണ്ടാളോതരെ ദൂതസമാന ത്രോണോസിൽ പട്ടക്കാർക്കയിൽ ഹല്ലേലൂയ ഘോഷി ബർക്കമോർ സോമൻ ഗാലോ നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കണമേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പോഴ്ചയും മനുഷ്യരുമായ നല്ല മഹത്വവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഞങ്ങൾക്ക് പാപരിഹാരം നൽകുകയും ശുദ്ധീകരിക്കുന്ന തന്നെ ബലിയ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മോഹിനിയുമായ കുർബാന അനുഗ്രഹീതവും മാധ്യമാ ഫലം മോഹിനിയുമാകുന്നു. ശ്രീബാലയെ കയറി ഞങ്ങളെ രക്ഷിക്കുകയും ഊമജന്തുക്കൾ ബലികളിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്ത കനിക നാമണ്ണാട്ടിന് കുട്ടിയായ കുഞ്ഞാടിന് ദൈവികമായി സ്തോത്ര ബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം ഒക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു.
അനുഗ്രഹിക്കുന്നവനായ കർത്താവിനു മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്യ പിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കണം നൽകുന്നവനും മടിപ്പാക്കുന്നവനും ഞങ്ങളെ അർത്ഥങ്ങളെ ക്ഷമിക്കുകയും നടച്ചു നീക്കുകയും അവയോർക്കായിരിക്കുകയും ജീവനമാന്തിമാർത്താവേം സ്നേഹപൂർവമായ നിന്റെ കാരണത്താൽ അസംഖ്യങ്ങളായ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സലഹനങ്ങളെ പാപങ്ങളെയും അയച്ചു കളയണമേ. ഉത്തമനേതോ നിങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമാർത്താവേ നിന്റെ കരുണയായ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ നിന്റെ മഹാരണിയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധാശയുടെ പ്രജകളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമാർത്താവേ അവിടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാണെന്ന് പരിമിച്ച് നൽകണമേ. കർത്താധികർത്താവും മാതൃധനനാഥനുമാണെന്ന് വിശ്വരാജാവേ ഞങ്ങൾക്കും അവർക്ക് നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ. ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ നേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ സകലാകടിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നാം നീക്കുകയും ആയിച്ചുകളാണമേ. കർത്താവേ കോപോടികളെ ഞങ്ങളുടെ കരുണാപൂർവ്വം നിരത്താൻ മാറിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നിർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രതികരമായ ക്രിസ്ത്യാന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നിയോഗ്യരാക്കണമേ. ഞങ്ങളിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്ക് നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹൃദയത്തോടെ തന്നെ വിളിക്കുന്നവർ സ്തോത്രപതി അംഗീകരിക്കുന്ന സർവാധിപതിയാണ് ദൈവമാർത്താവേം. പാപികളെ നിന്റെ ദാസരമാകുന്ന ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ അംഗീകരിക്കണമേ. നിന്റെ വിശുദ്ധ ബലിപീഠത്തിലേക്ക് ഞങ്ങളെ സമീപിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിലയത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീയമായ കാഴ്ചകളും ബലികളും നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വകാര്യ ബലിയായി ഭവിക്കുവാൻ ഞങ്ങളെ നിയോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ രൂഹ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കുർബാനയിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായി സ്മിശിക്കാൻ മുഖാന്തരം ആവശ്യിക്കുമാറാകണമേ. അവനോടുകൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവനം ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ബ്രോ കാദീ
Kadis Rohayu Kadisom Tam Kadis Lepur Mudhati Abdekat Koy Tumisraham Malaj Jotan Vallav Choso Dabohain Dahain Mudrabohain Vadum Alphanan Vadanidahain Vadukulukhu Vananidamahain Yeldada Itho Dilokkadistom Badraishman Malo Lam Valmin Amen. Barakamor, Divijan, Sadishonda, Namalar, and the Lord of Nina, what Nibida with the Brathana, it is a lenum. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപോചനത്തിനുള്ള പാപോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോൾ ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആചിക്കേണ്ടും സമയമിതോചിക്കും ഇതു നമസ്കാര ഇതു തന്നെ കരുണ സമയം ഉന്നത പദവിലേറിയ ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടും പ്രിയതേതു കരുണയു ദേയം അലിവിന്ദേയം സമയം താ സത്യസ്നേഹ തോടെ സമാദാനം നൽകും സമയം തമ്മിലേക്കും സമയം സോദരരെ വരുവി ഒരു പോ കരുണ ഇരം നീട
Barakamo Stoman Gando എന്റെ സഭയ്ക്കും എന്റെ ആടുകൾക്കും എന്റെ ഇടവയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. പശുവകൂല സഭോഹോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമലത്താൽ ഓരോരുത്തരും അവൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടത്തെന്നും തമ്മിൽ ചുംബിക്കേണം നാത്തിൽ ശ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെന്നാളും. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങൾ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്നവർക്കുള്ള നല്ല അന്ത്യത്തനായ ഞങ്ങളെ നീ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് തന്നെ ഏകജാതനും പരിശുദ്ധാത്മാവനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണം. സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപകാരനുള്ള ആൽസിക്കും പുണ്യപ്രവർത്തികളുള്ള അപേക്ഷയ്ക്കുമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്ന പിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനകൾ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലതനയുടേവനായ പിതാവാൻ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിന് മണയ്ക്കുന്നു. അനുഗ്രഹങ്ങളും സമാധാനവും ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്രോഹാടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേലപിതാവാം ദൈവത്തിന്റെ വലത്തു ഭാഗത്തും മെസ്സിയതെമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. നമുക്കോട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ദൈവത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തമല്ലായും. കർത്താവേ, അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കുട്ടികളോടും ആത്മീയമായി ചേർന്ന് നിന്നുകൊണ്ടും വിശ്വാസികളായ നല്ല ജനം മുഴുവനും സുറപ്പ്യന്മാരെ പോലെയും ഖാദീശ്വാടി ഉച്ചസ്വരത്തിൽ നിന്നെ മാറ്റപ്പെടുത്തുന്നു. ഓം ഖാദീശൻ ഖോറിയും
ായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധാദൃക്കയിൽ അപ്പം കൈക്കൊണ്ട് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു അവരോട് നിങ്ങൾ ഇതുവാകെ അപേക്ഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിന് മുന്നിൽ ജീവനം വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്ന പ്രാർത്ഥനയെ കാസായം കയ്യിൽ കൈക്കൊണ്ട് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു ശുദ്ധീകരിച്ച തന്നെ പരിശുദ്ധാശ്രയമാർക്ക് നൽകി അവരോട് നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനും ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടിയും അനേർക്ക് വേണ്ടിയും ചെറിയപ്പെടുകയും ഭാവമോചനത്തിന് നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്ന വിധം സഹായതലോ ഈ രഹസ്യത്തിൽ ഞങ്ങളെ സംബന്ധിക്കുമ്പോൾ അതന്വേഷിച്ചുകൊണ്ട് ഞാൻ വരുന്നവരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങളെ സ്മരിച്ചുകൊള്ളുകയും എന്നതാൻ കൽപ്പിച്ചാറിലെ ചെയ്തു ഞങ്ങളുടെ കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഞങ്ങൾ ഏറ്റുപറയുകയും രണ്ടാമത്തെ ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണം. മരണത്തെയും മൂന്നാം ദിവസമുള്ള അതിന്റെ പുനരുദ്ധാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവാം ദൈവത്തിന്റെ വലത്തു ഭാഗത്തുള്ള നിന്റെ ഇരിപ്പിനെയും ഭൂലോകത്തെയും നീതിയുടെ അനേ വിധിച്ച ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസമായ പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്താർപ്പിതമല്ലാത്ത ബലിയെ ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ കുറ്റങ്ങൾക്ക് കോണം ഞങ്ങളോട് നീ പ്രവർത്തിക്കരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് അനുസൃതമായി ഞങ്ങളോട് നീ പ്രതികാരം ചെയ്യരുതേ. എന്നാലോ അതിന് മഹാകരണയ്ക്ക് അനുയോജ്യമായ വ്യക്തിത്വം നിരദാസരാ നിങ്ങളുടെ പാപങ്ങളെ നിയമായിച്ചുകൊള്ളണമേ. എന്തെന്നാ നിന്റെ ജനവും നിന്റെ അവകാശവുമായ ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവസിക്കൾ പിതാവാം ദൈവമേ ഞങ്ങളോട് കാരണം ചെയ്യണമെന്ന പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ കരുണോ ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. പാർക്കുമോറിന്റെ വാത്സല്യമുള്ളവരേ ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്ന മേലുള്ള വിവരങ്ങളെന്ന പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കൃപാരമേൽ പരിനിയാമിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം മുദ്രാഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങളെല്ലാവരോടും സംപ്രീതിയും
ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ ശരീരവുമായി ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ ആവശ്യം ഈ കാസായ പുതിയ നിമത്തിന്റെ രക്തവും രക്ഷാകരമായിരക്കും ഞങ്ങളുടെയുമായ മിശ്രിതന്റെ അനുദരക്കവുമായി ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, കുർബാന അനുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോടുകൂടി ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഇന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാലു ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേജ് ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രർഗീസന്മാരായ ആബോന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബെസലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരായ ഈ വന്യപിതാവിനു വേണ്ടിയും ആബൂന്മാർ ക്രിസോസ്റ്റമോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സൽ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മാത്രവും ഭയങ്കരവും പരിശുദ്ധവുമായി ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായ ദൃഷ്ടിയോടെ സംസാരിക്കുന്ന വേദവിരുദ്ധികളുടെ വായ്ക്കളെ നീ അടച്ച മൗനമാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. പശുവകൂല പാർക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിലാവപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യായിക്കും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രരുടെ നിലവിളിയിൽ നിന്നും ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ക്ലേശരും മരുത്തരുടെ ആവശ്യമെന്ന് നീ അലസുമായ മൗനമായും ഇരിക്കരുത്. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകും. ദൈവത്തിന്റെ സഭകളെയും തേരാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല വർണ്ണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരെ തീരുവാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. നിന്നെ പരിശുദ്ധ സഭയെ ഉദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തിരിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
പാർക്കുമ്പോൾ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോട് കൂടെ പരിശുദ്ധന്മാരായ നിയമന്മാരെയും പ്രസംഗക്കാരായ ശിലന്മാരെയും ഏങ്കുലീസന്മാരെയും സഹോദരന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനൻ മുന്നോട്ടക്കാരന്മായ മാർ യുഹാനോൻ മർദാനായി ഷെമ്മാസന്മാരെയും പ്രധാനി സഹോദരന്മാരും മുമ്പനുമായ പരിശുദ്ധനും മഹത്തുള്ളവനുമായ മാ സ്തേപാനോസിനെയും സ്ലിയന്മാരെയും തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാ സ്ലിഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമുതകളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധാസഭിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെ വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോരെയും കൃപയുടെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ യോജാതനം പരിശുദ്ധാത്മാ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. കശവപുക്കൂല ോ സ്ലൈഹികോ കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപുകൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖിയാലും കുസ്തുന്ന പോലീസിലും എപ്പിയസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുനോദോസ്ലയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യമാനും സ്ലീഹായും സഹതായമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദേവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും അന്തിമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകളവായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ച സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രക്കീസ്മാസേവറിയോസും സത്യവിശ്വാസത്തെ നിലർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാ മറിയാക്കോ ബുർദാനായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായ മാർ ശമോന്ദസ്വരിയും തെരഞ്ഞെടുക്കേട്ടവാട്ട മാർ അബഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസ് മാർ ദീവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പ് ഇവരോടുകൂടിയും ഇവരുടെ പിമ്പുള്ള ഏവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ തന്നെ കൃപയ്ക്ക് മക്കളും തന്നെ ഏകപുത്രന സഹോദരങ്ങളുമായ തിരുവാനടിയാക്കിയ ആ പരിശുദ്ധ പിതാക്കന്മാരുമായുള്ള സംസർഗത്തിൽ നാം ഞങ്ങളകന്ന് പോകുവാനിടയാകരുത്. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധാത്മാവ് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകും. ജനങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ഭായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവുകളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ആട്ടസിച്ച് പറയണം.
ഈ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ട പോഴ്ത്തിപ്പെടുവാനിടയാക്കണമേ. ഹൊസവബുക്കോല തന്റെ തിരുനാമം വരുന്ന പ്രകാരം തന്നെ ഇരിക്കെ തലമുറകളായി സകലതലങ്ങളിലേയും ലോകാലോകളോ സ്തുതി ചെയ്യുന്നു. വലിയവനും നമ്മുടെ രക്ഷകനുമാശം ചെയ്യാവുന്ന ദൈവത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ വായ്കളെയും അധരങ്ങളെയും തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. കരുണ്യവനായ പിതാവാം ദൈവമേ, എന്നാ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും നിന്ദകളെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം വിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ രക്ഷം സ്രോതസ്സിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഭരണങ്ങൾ തരണമേ. ഞങ്ങളുടെ കാലോടെ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ശ്രമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദൃശ്യങ്ങളെ ലക്ഷ്യമുള്ളണമേ. എന്തുകൊണ്ട് രാജ്യം ശക്തി മൂത്തും ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സ്വരത്തെയും ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനപരവുമായിട്ട് വേഗത്തിൽ വ്യത്യാസപ്പെടുത്തി തരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹൊശവബുക്കോല ഉണ്ടായിരിക്കട്ടെ. അവർക്കുമോ അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈകൊള്ളുന്നതിന് മുമ്പ്
വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ സലാകൃപകളും സലാനുഗ്രഹങ്ങളും സലാനൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ഇടവകയിലും നിന്റെ ജനങ്ങളും വന്ന് വസിച്ചാക്കവഞ്ഞൊഴുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭവം അനാദിനവന്യവും സരാംശമെന്നായിരിക്കുന്നതുമായ പരിശുദ്ധം ത്രിത്വത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ ഭയത്തോടും വിരയോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധനായ ഏകപിതാവ് പരിശുദ്ധനായ ഏകപുത്രൻ പരിശുദ്ധനായ ഏകരൂഹാവില്ലാതെ പരിശുദ്ധനല്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ രൂഹായും എന്നേക്കും സ്തുതി. ആമേൻ. കർണോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ. അറിയാ കഷാനുഭവം മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ള ഉണ്ടാകുവാനുള്ളതുമായ സ്വരതയം പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്രൂഹായ നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം മാത്രം മുതൽ എന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുന്നതായിരിക്കട്ടെ. ദൈവസുതന്മാർ ആയിടുവാൻ ആയുഷ്കാലി പഠിപ്പിച്ച താതൻ മാരി നോക്കേണം പ്രാർത്ഥന കുർബാനകളിൽ ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നേ വരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകീടം സ്തുതിയോട് രാജമകൾ ഹാലേലുയ്യായുഹാലേലുയ്യാനിൻവലമൈ രാജഭാമിനി നിന്നെഴരജന്മോഹിപ്പാ ഹാലേലുയ്യായുഹാലേ ഗ്രഹവാരകുമോലോകാദീസോൾമീലമേതൃപുഗൾ തൃക്കര ഞങ്ങളിലിവാദ പക്കലവേക്ഷയണക്കേണം സ്തവൻകാല സ്തുതിയായി സോ അറിയാമിൻ സ്മരണം വരദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ടാവാരക്കുമോ പോലെ പറോ കാദീശോ ദൈവ സവിത്രീ കന്യക മറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമള ദൂ
വിശുദ്ധി ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആദൃത തോന്നിടാ ഏകാത്മജനോടാ തീക്ക ജന്മന പോലെ തളർത്തിടുമേ ഹാലേലുയാം വളരും അവല്ലഭനോൻകാരകൾ പോ വൃദ്ധതയിലും അവർ തളിരിട്ടു തളച്ചിടുമേ പത്രോസ് പൗലോ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനി സോർക്കായി ശ്രദ്ധി ചേടും നിൻ ആടുകളെ മോശേ പോത്ര ബസേലിയോസ് ഗ്രിഗോറിയോസ് ദീവന്നസ്യോ നിന്നോർമ്മേ ബഹുമാനിച്ച സുതരം സ്തോത്രം നിന്നെ മൂടി ചൂടിടുന്ന രൂപാ വന്നേ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ ന്മാരെ നിന്നോ പ്രാർത്ഥിപ്പിൻ കർത്താവോട അടികളെ തൻ കോപത്തിൻ മടികളെ പെന്തിക്കുസ്തുക്ക് ശേഷമുള്ള ആ ഞായറാഴ്ചകൾ നമ്മൾ ആചരിച്ചു വരികയായിരുന്നു. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനിയുമുള്ള നാളുകളിൽ പരിശുദ്ധ കന്യമറിയാമനുള്ള വാങ്ങിപ്പ് അതിനോട് ചേർന്നുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചത് വിശുദ്ധ മർക്കോസിന് സുവിശേഷം 6:7 വാക്യം. സഭയിൽ എന്താണ് വിലപ്പെട്ടത്? തിരുവചനത്തിൽ അടിസ്ഥാനപരമായി നമ്മെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മളൊരിക്കലും മറന്നു പോകാത്തതും എപ്പോഴും പ്രാവർത്തികമാക്കേണ്ടതുമായിട്ടുള്ള സന്ദേശം എന്താണ്? അതിലൊരു അംശമാണ് ഇന്ന് നമുക്ക് കൈമാറി തരുന്നത്. യേശു ക്രിസ്തു എന്തിനാണോ ഈ ലോകത്തിലേക്ക് വന്നത്, അത് പൂർത്തീകരിച്ചത് കാൽവറിയിലും ഉയർപ്പിലും സ്വർഗാരോഹണത്തിലും. തൻ്റെ രക്ഷണ പ്രവർത്തനത്തിൻ്റെ പല ഘട്ടം പുൽക്കൂട് മുതൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന യേശു, രക്ഷകനായ ക്രിസ്തു നമുക്ക് സമീപസ്ഥനായിട്ടുണ്ട്. തൻ്റെ വാത്സല്യ ശിഷ്യന്മാരെ വളർത്തി ഉയർത്തി അവരിൽ നിന്ന് 12 പേരെ അപ്പോസ്തലന്മാരായിട്ട് ഉയർത്തി അവർക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരം കൊടുക്കുകയും അവർക്ക് വളരെ വ്യക്തമായ ദിശാബോധം നൽകുകയും തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ശേഷം പരസ്യമായി ആ ശുശ്രൂഷ തുടരേണ്ടതിനും താൻ ഏത് മേഖലയിൽ പരിമിതപ്പെട്ടിരുന്നു അതിനേക്കാൾ വളരെ വിശാലമായ ഒരു ലോകത്തിലേക്ക് പോകുവാൻ ഈ അപ്പോസ്തലന്മാരെ കൂടി ആരംഭം കുറിക്കുകയും ചെയ്ത അതിമനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്കറിയാം. ആ ഒരു വലിയ അനുഭവത്തിൻ്റെ ഉടമകളാവുമ്പോൾ ബാലശല്യ ശിഷ്യനായ മാർത്തോമാ ശ്രീ ആ ഭാരതത്തിൽ വന്ന് ആ സന്ദേശം കൈമാറിയതുകൊണ്ട് ഉള്ള കൃപകളും അനുഗ്രഹങ്ങളും നമ്മൾ അനുസ്മരിക്കുകയാണ്. അതെങ്ങനെ ആരംഭം കുറിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഓർക്കാനുള്ളത്. ആരംഭം കുറിച്ചത് എങ്ങനെയാണ് ഏറ്റുവാങ്ങാനുള്ളത് എന്നാണ് ഈ സമയത്ത് നമ്മൾ അനുസ്മരിക്കേണ്ടത്. അവൻ 12 പേരെ വിളിച്ച് ഈരണ്ടായി അയക്കുവാൻ തുടങ്ങി.
അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരവും അവർക്ക് കൊടുത്തു. ഭൗതിക ലോകത്തിൽ അശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഭയപ്പെടുന്നവരാണ് നമ്മൾ കൂടുതൽ പേര്. അവിടെ നിന്നെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളത്. പക്ഷെ തമ്പുരാൻ പറയുന്നത് അശുദ്ധാത്മാവിനെ കാണുമ്പം അതിനെ ആട്ടി ഓടിക്കണം. ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ സ്വതന്ത്രമാകും. അവർ ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ശക്തിയുള്ളവരായി. ആരോടാ പറയുന്നത്? അപ്പോസ്തലന്മാരോട്. അവരെ അധികാരപ്പെടുത്തിയിട്ട് പറയുക, ഈരണ്ട് ഈരണ്ടായിട്ട് ലോകത്തിന്റെ പലഭാഗത്തേക്കും അവരെ നയിക്കുമ്പോൾ, അവരെ വിടുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശം. ഈ പുരാതനമായ സഭ മറന്നു പോകുന്ന ഒരു വിഷയം, ദൈവം വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലന്മാർക്ക് കൃപകൾ കൈമാറിയപ്പം അവരെ അധികാരപ്പെടുത്തിയ ഒരു പ്രത്യേക മേഖലയാണ് പൈശാചിക ശക്തി ഓടിക്കാൻ. അതിന് പല തലങ്ങളിലുള്ളത് നമുക്കറിയാം. ഒരു വീട് കുദാശ നടത്തുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ തക്കവണ്ണം കൃപ അവിടെ പകരുകയാണ്. പരിശുദ്ധ തൃത്വത്തിന്റെ നാമത്തിൽ അവിടുത്തെ കടലപ്പടിമേൽ വെള്ളം കൊണ്ട് വാഴ്ത്തുക, കുരിശടയാളം വയ്ക്കുക. ഇസ്രായേൽക്കാർക്ക് മിസ്രൈമിൽ കിട്ടിയ ട്രീറ്റ് നൂറ്റാണ്ടുകൾക്ക് ശേഷം അനുഭവ സമ്പന്നമായി തീരും. ഈ വീടിനകത്ത് പൈശാചിക ശക്തി കയറുക. ഞാൻ മുദ്രയിടുക. ഒരു പൈതലിന്റെ മാമോദിസയുടെ സമയത്ത് ആ പൈതലിന്റെ മുഖം പടിഞ്ഞാറോട്ട് തിരിച്ചുകൊണ്ട് പുരോഹിതൻ ചൊല്ലിക്കൊടുക്കും. തലതൊടിഞ്ഞ ആള് ഏറ്റു പറയും, സാധാരണ ഞാൻ ഉപേക്ഷിക്കുന്നു. പൈശാചിക ശക്തി ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയും അവന് വസിക്കാനുള്ള സ്ഥലമല്ല മനുഷ്യജീവിതം എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ തന്റെ വാത്സല്യ ശിഷ്യന്മാരിൽ കൂടി പൗരോഹിത്യം വഴി നമുക്ക് നൽകിയ ആ വലിയ ശുശ്രൂഷ ചെയ്യണമെന്ന് നമ്മളെ സഭ ഓർപ്പിക്കുകയും ചെയ്യും. ഇവിടെ പരിപൂർണമായിട്ട് ഒരു തളർച്ച സഭയുടെ തലത്തിൽ വരുന്നു. ഈ ഒരു കൃപ ഉള്ളവരാണ് ഞങ്ങൾ വൈദികർ എന്നുള്ളത് ഞങ്ങൾ മറന്നുപോകുക. വൈദികരിൽ കൂടി ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ്, അത് ഈ സഭയിൽ കൂടി തന്നെ അനുഭവിക്കണം എന്നുള്ളത് അറിയുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ ഭീകരമായ ഒരവസ്ഥ. നമുക്കുള്ള സിദ്ധികളുമായിട്ട് അത് നോക്കുമ്പോൾ നമ്മൾ വളരെ പിന്നിൽ. കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ് വളരെ വാചാലമായി വളരെ ആവേശത്തോടെ ചിന്തിക്കുന്ന പല കാര്യങ്ങളാണ്. യുവജന പ്രസ്ഥാനത്തിലെ ഗൾഫ് പ്രദേശത്തിലെ കോൺഫറൻസ് പെരുമാട്ട് വെച്ച് നടന്നു. അതിന് ക്രേത്ത എന്ന് പറയുന്ന ദ്വീപിൽ ജനിച്ച് ജെറുസലേമിലും പലസ്തീനിലും വളർന്ന് ഇപ്പോൾ ഡോഹ ഖത്തറിൽ താമസിക്കുന്ന ജെറുസലേമിലെ പാത്രിക്കീസിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു ആർച്ച് ബിഷപ്പ് അതിനെ ലീഡ് ചെയ്യാനായിട്ട് വന്നു, മുഖ്യാതിഥിയായിട്ട് വന്നു. അതേപോലത്തെ മനോഹാരിതയും സഭയുടെ ആരാധനയുടെ മനോഹാരിതയും ഒക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ നിരണം പള്ളിയിൽ അദ്ദേഹം ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഈ നാടിൻ്റെയും ഈ സഭയുടെയും മൂല്യങ്ങൾ കാണുന്നവർ വളരെ ആവശ്യത്തോടെ ഉറ്റു നോക്കുന്നവർ. അദ്ദേഹം പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, മാർത്തോമാ ശ്ലീഹ മാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാളിൽ അല്പം താമസിച്ചു പോയി, കാരണം എത്ര ദീർഘമായ യാത്രയാണായിരുന്നു. നമ്മുടെ വിശ്വാസം ഓയാറിൽ കൂടി ചെന്നാണ്, എന്നിട്ട് പോലെ സമയമെടുത്തു. അവിടെ ചെന്നപ്പോഴത്തേന് കബറടക്ക ശുശ്രൂഷ കഴിഞ്ഞു. പക്ഷേ തനിക്ക് മാതാവിനെ കാണണമെന്ന് ആഗ്രഹിച്ച് ആവശ്യപ്പെട്ടതുകൊണ്ട് കബഡം തുറന്നപ്പം അവിടെ മാതാവുമില്ല, ഒന്നുമില്ല. ലോകത്തിന്
കന്യാമറിയാമിനെ ദൈവം തമ്പുരാൻ ഉയരത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇടയായത് മാർത്തോമാ സ്ലീഹായിൽ കൂടിയാണെന്ന് അദ്ദേഹം അണ്ടർലൈൻ ചെയ്യാൻ. നിങ്ങൾ ആ ദേവാലയത്തിൽ എരുസലേമിൽ പോയാൽ ഗെത്സെമനെത്തോട്ടത്തിൻ്റെ തൊട്ടടുത്തുള്ള മദ്വാഹയുടെ താഴെ ഒരു തൊട്ടി പോലെയാണ്. അവിടുത്തെ പ്രധാന പുരോഹിതനോ ധൂപാർപ്പിക്കുമ്പോൾ എപ്പോഴും ത്രോണോസലൊക്കെ വീശുന്ന പോലെ വളരെ ഭക്തിയോടുകൂടി ഇവിടെ വന്ന് വീശു. അത് മാതാവിനെ അടക്കാനായിട്ട് വേർതിരിച്ച സ്ഥലമാണ്. അതല്ല ഇവിടുത്തെ വിഷയം. ഭാരതത്തിൽ മാർത്തോമാ സ്ലീഹ വന്ന ഈ സന്ദേശം കൈമാറുകയും താൻ കണ്ടുമുട്ടിയ പൈശാചിക ശക്തിയുടെ എല്ലാം തൃത്വനാമത്തിൽ ഓടിക്കുകയും ചെയ്തു. ആ ശക്തി പകർന്നിട്ടാണ് നമുക്കെല്ലാം ഞങ്ങൾക്കെല്ലാം ആ കൃപ തന്നത്. ഞങ്ങൾ പുരോഹിതന്മാർക്കും കൊടുക്കുമ്പം അവരുടെ ജീവിതം കൊണ്ട് ഇത് നമ്മുടെ അനുഭവത്തിൽ പ്രാവർത്തികമാകണം. നമ്മളത് മറന്നുപോവുക. ഇവിടെ വന്ന് വല്ലപ്പോഴും ആരാധന നടത്തിയാൽ എനിക്ക് പൈശാചികശക്തിയുടെ ബാധയുണ്ട് അല്ലെങ്കിൽ മാരകമായ രോഗമുണ്ട് അതിന് സൗഖ്യം കിട്ടണമെങ്കിൽ വേറെ പലയിടത്തും പോകണമെന്നാണ്. വളരെ അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം. നമുക്ക് തിരിച്ചു വരവിൻ്റെ ഒരാവശ്യമാണ്, തിരിച്ചറിവിൻ്റെ ഒരു ആവശ്യമാണ്, തിരുസന്നിധിയിൽ കടന്നു വരുന്നതിൻ്റെ ലഹരി ഏറ്റുവാങ്ങുന്നതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. തിരുവചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാനും വചനമാകുന്ന ക്രിസ്തുവിനെ വ്യക്തമായിട്ട് ഉൾക്കൊള്ളുവാനും രക്ഷകനായ അവനിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടുവാനും അവൻ്റെ വാക്കുകൾ ആരോട് പറഞ്ഞോ എങ്ങനെ പറഞ്ഞോ എന്തിനു പറഞ്ഞോ അത് അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാനും സാധിക്കുമ്പോഴാണ് ജീവിതാനുഭവങ്ങൾ സമ്പന്നമാകുന്നത്. നിങ്ങളുടെ അടുത്തൊന്നും പള്ളിയില്ലാഞ്ഞിട്ടല്ല ഇന്ന് ഈ ദേവാലയത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നു. തേയ് മൂലയിൽ കബറിറങ്ങിയിരിക്കുന്ന ഒരു വിശുദ്ധൻ ഞാനീ പറഞ്ഞ രക്ഷകന്റെ ശബ്ദം കേട്ട് തൻ്റെ കയ്യിൽ കിട്ടിയ കുരിശെന്താണ് എന്തിനു വേണ്ടിയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതോർത്ത് നെഞ്ച് ചേർത്ത് കുരിശ് വരയ്ക്കുക, അതോർത്ത് പ്രകൃതിയിൽ ആ കുരിശടയാളം വരയ്ക്കുക, അതോർത്ത് ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക ചെയ്യുമ്പോൾ ആ പിതാവിൽ കൂടി പിശാച് ഓടിപ്പോയിട്ടുണ്ട്, മാരകമായ രോഗം നീങ്ങിയിട്ടുണ്ട്. ഈ സഭയിൽ പരിശുദ്ധനായ പെരുമല തിരുമേനിക്ക് മാത്രം വേർതിരിച്ചിരിക്കുന്ന ഒരു കൃപയല്ല, പൗരോഹിത്യ വൃന്ദത്തിന് കൈമാറിയിരിക്കുന്ന ഒരു കൃപയാണ്. അതിനെക്കുറിച്ച് ബോധ്യമുള്ള ഒരു ജാതിയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുമ്പോഴാണ് സഭയുടെ ശുശ്രൂഷയും ദൈവസന്നിധിയിലുള്ള സ്തോത്രവും പ്രസക്തമായിത്തീരുന്നത്. ഞങ്ങളുടെ നിങ്ങളുടെ മേലുള്ള പ്രാർത്ഥനകളും കുദാശകളും അനുഷ്ഠാനങ്ങളും അനുഭവ സമ്പന്നമായിത്തീരുന്നു. തുടർന്നും വരുന്നുണ്ട്. നിങ്ങൾ രണ്ട് വസ്ത്രമോ മറ്റു കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതല്ല നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുവാണ്. പക്ഷെ അതേപോലെ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ ആദ്യം കണ്ടുമുട്ടാൻ സാധിക്കുന്ന ഒരു ഭവനത്തിൽ താമസിക്കണം, ആ പട്ടണം വിടുന്നവരെ അവിടെ എത്താം താമസിക്കണം. ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ചെരുപ്പയിലെ പൊടി പോലും അവിടെ തൂത്തിട്ട് പോകും. വളരെ വ്യക്തമാണ് യേശുവിൻ്റെ ശബ്ദം. സാധാരണ നിലയിൽ ഒരു പട്ടണത്തിൽ ചെന്നാൽ സമാധാനത്തിൻ്റെ ശബ്ദമുണ്ടെങ്കിൽ, സമാധാനം കാംക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അത് അവർക്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങളുടെ വീട്ടിലെ ആന്റിന കൃത്യമായ പൊസിഷനിലാണെങ്കിൽ ലോകത്തിലെ ഏത് സംഭവവും ഏത് കൊടുങ്കാറ്റടിക്കുമ്പോഴും അവിടെ നിങ്ങൾക്ക് ടി വിയിൽ കിട്ടും, നിങ്ങളുടെ മൊബൈലിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും. ഇല്ലെങ്കിലാണ് പ്രശ്നം. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. ഈ തിരുവചനത്തിന്റെ അർത്ഥം അനുഭവിക്കുന്നവരായിരിക്കണം സഭയിൽ. യേശുമ്പ്രാൻ അധികാരപ്പെടുത്തിയ അധികാരത്തെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ളവരും വിനയപൂർവ്വം തമ്പുരാന്റെ സന്നിധിയിൽ ശിരസമ്മിച്ച് ഏത് ശക്തമായ വെല്ലുവിളിയുടെ മുമ്പിലും തലയുയർത്തി നിൽക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ, പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ തലയുയർത്തുവാൻ സാധിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അതിൽ ഏറ്റവും മകുടമായിട്ട് നിൽക്കേണ്ടതാണ് ഓർത്തഡോക്സ്.
അതിലേക്ക് നമ്മൾ തിരിച്ചു വരണമെങ്കിൽ ദീർഘമായ യാത്ര ചെയ്യണമെന്നാണ് എൻ്റെ വിചാരം. അതിന് മറ്റൊന്നും മാർഗമില്ല. സഭയുടെ കൂതാശകളിലും അനുഷ്ഠാനങ്ങളിലും ആരാധനയിലും സജീവമായിട്ട് ഇടുകി ചേർന്ന് ഈ തിരുവചനത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനം നമുക്ക് അനുഭവിക്കാനുള്ളതാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അത് കൈമാറുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതാപത്തോടെ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രത്യാശയോടുകൂടി അവനിലേക്ക് വിട്ട് നോക്കി വിനയപൂർവ്വം അവനിൽ നിന്ന് കൃപകൾ സ്വീകരിച്ച് ലഹരിയായി അത് സഭയുടെ സഭയ്ക്ക് വെളിയിലും പരിശുദ്ധനായ പരിമല തിരുമേനി സഭയ്ക്കുള്ളിലുള്ളവർക്ക് മാത്രമല്ല ഈ കൃപകൾ കൊടുത്തത്, അനേകം പേർക്ക് ആശ്വാസമായി, അനേകം പേരുടെ ദുഃഖങ്ങൾ നീക്കുന്നതായി, പിശാചിനെ ആരാധിച്ചിരുന്ന ആളുകളെ ആ പിശാചിനെ നിന്ന് സ്വതന്ത്രമാക്കി വീണ്ടെടുത്ത ധാരാളം ചരിത്രങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് ഈ ആരാധനയെ പങ്കെടുക്കുമ്പോൾ ദൈവമേ അതുപോലുള്ള അനുഭവങ്ങൾക്ക് ഓഹരിക്കാരായി ഞങ്ങളെ തീർക്കണമേ. ഈ സഭയ്ക്ക് ഇതിൻ്റെ ഒരു ദർശനം ഏറ്റുവാങ്ങുവാൻ തക്കവണം. മഹാപുരോഹിതന്മാരെയും പുരോഹിതന്മാരെയും വിശ്വാസികളായ ഞങ്ങളെയും ശുദ്ധീകരിച്ച് വെളിപ്പാക്കണമേ. ആ വെളിച്ചം ഞങ്ങൾക്ക് കൃത്യമായും വ്യക്തമായും അനുഭവിപ്പാനും നീ കൈമാറുന്ന കൃപകൾ പതിന്മടങ്ങായിട്ട് അനുഭവിച്ച് നിന്റെ സന്നിധി സ്തോത്രഗീതങ്ങൾ അർപ്പിപ്പാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കൃപകൾ വളരെ വ്യക്തമായിട്ട് അനുഭവിച്ച ഒരുവളുടെ ഓർമ്മ ദിവസത്തേക്ക് നമ്മൾ വരിക. പരിശുദ്ധ കന്യമറിയാമിൻ്റെ വാങ്ങിപ്പെരുന്നാൾ ആചരിക്കുവാൻ നാളെ മുതൽ നോമ്പിലേക്ക് പ്രവേശിക്കുക. പത്രോസ് പൗലോസ് ശ്രീഹന്മാരെ ലോകത്തിൽ എവിടെയെല്ലാം സന്ദേശങ്ങൾ കൈമാറിയോ അവിടെയൊക്കെ ഇത് പ്രാവർത്തികമായിട്ട് കൊണ്ടുവന്നു. മാർത്തോമാ ശ്രീഹ ഈ ഭാരതത്തിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് ഇവിടെ പൈശാചിക ശക്തി മാറിയ സ്പേസസ് ഇവിടെ നിരണത്തും ഇതുപോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ നമുക്ക് ഉണ്ടാകാനായിട്ട് ഇടയായി. ഞാനിതിനായി ദൈവസന്നിധിയിൽ ശിരസ് നമിക്കുമ്പോൾ ദൈവമേ നീ സഭയിൽ കൂടി പിതാക്കന്മാരിൽ കൂടി ഞങ്ങൾക്ക് കൈമാറി തന്നിരിക്കുന്ന ഈ കൃപകളെ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ സഭയ്ക്ക് ദർശനമുള്ളൊരു സഭയായി ആഴമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കൽപ്പുള്ളതായി നീ കൈമാറിയ കൃപകളെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ളവരായി നിന്റെ ജനത്തെ ശുശ്രൂഷിക്കുവാനും അനേകരെ നിന്നിലേക്ക് ആദായപ്പെടുത്തുവാനും അവരുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശു ആരാണെന്ന് അറിഞ്ഞ് പരിശുദ്ധാതലത്വത്തെ വിശ്വാസം ഏറ്റു പറയുവാൻ സാധിക്കുന്ന ഒരു പുതിയ യുഗത്തിൻ്റെ പിറവി ഞങ്ങളുടെ ഈ സഭയിൽ കൂടിയും ഉണ്ടാവണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ളൊരു അവസരമാണ് ദൈവസാന്നിധ്യം. നമ്മുടെ ശിരസുകളെ നമിക്കാം. ഒരു നിമിഷം ബിനിയാനിതരായി നമ്മയും നമുക്കുള്ളവരെയും ഈ ഭാരതത്തെ ദൈവസാന്നിധി പ്രത്യേകമായിട്ട് വാർത്ത ജീവതുപോലെ ഹല്ലേലൂയ്യാം ഭക്തന്മാർ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടെ നാൾകള് പോ ഹല്ലേലൂയ്യാം ഭരണമടഞ്ഞൊരു ദാസരനെ ജീവ സ്വരമ തുടർത്തണമേ കവറിൻ ഉദ്യാനത്തിൽ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കേ ജീവിപ്പേ ചണിയണം നിന്നെ നോക്കും അവരെ ബ്രദറെ ജീവേ പേ പാനിഴു നള്ളും രാജാ മുകളഴകിൻ മേല പോഷിതനായിടുന്നു നയബാൻമാർ തൻ മുൻകൊമ്പിൽ നാദം കേട്ടീട്ട് അങ്ങിയണി നെതിരെ പാല പോയി മരമാതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം
ത്രിത്വത്തെ കൊണ്ടാടി മരി ചോരം കൈക്കൊണ്ടീടം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ഏവരും ഏറ്റുചൊല്ലണം. നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കേണമേ, നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം, എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും, നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താ, എന്റെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ, എന്റെ കർത്താവ് നീക്ക് ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും, നിന്നെ ഞങ്ങൾ യോഗ്യനായി തീരണമേ ആമേൻ. വന്ദിക്കപ്പെട്ടതും സ്തുതിക്കപ്പെട്ടതുമാകുന്നു ആദി മുതൽ തലമുറകൾ തലമുറ വരെയും തനിക്ക് സ്തുതി. ഞങ്ങളെ രക്ഷിക്കുവേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിന് ഞങ്ങളുടെ വർഗത്തിന്റെ നവീനത്തിന് വേണ്ടി വരുവാനിരിക്കുന്നു ആദിപുത്രം പാപരിഹാരപ്രദമാണ് നിന്റെ ബലിപീഠത്തിൽ നാം നിന്റെ ദാസർക്ക് പാപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. അദൃശ്യമാനന്റെ വലത്തെ നീട്ടിയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവയെ തിരുമ്പാകുള്ള നമുക്ക് പ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയാ നിന്റെ തിരിച്ചറിയിക്കൾ അനുഭവിക്കുവാൻ നോക്കി പകർത്തിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തുമാറാകണമേ. നമ്മുടെ രക്ഷകനമാശം ചെയ്യാവുന്ന ദൈവത്തിന്റെ കൃപയും കരുണയും ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവടെ മേലും നൽകുന്നവട് മേലും അനുഭവിക്കുന്നവട് മേലും പരിശ്രമിച്ച സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലും എന്ന് വന്നേക്കും ചെറിയപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ ഭക്ഷിച്ചു വന്ന നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപരിഹാരപ്രദമാതിരിക്കും ഞങ്ങൾക്ക് ശിക്ഷിക്കും പ്രതികാരത്തിനുമായ തീരുതയും എന്നാലോ ഞങ്ങളുടെ ജീവൻ അപരക്ഷിക്കുമായി ഭവിക്കണമേ. ഞങ്ങളൊക്കെ ഇടമേൽ കരുണ ചെയ്യണമേ. മരിച്ചോർ അവരുടെ ശരണവും ആയോനെ നിന്നെ കുമ്പിടും ഈ ലോകം നാവുകൾ നിന്നാമം വാഴ്ത്തും
നിന്റെ ഏകപുത്രന്റെ ശരീരങ്ങളായി ദിവദാനത്തിന് അർഹമാക്കി തീർത്താൻ നിനക്ക് ദേവാസ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലവുമാരും കൂടെയും നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവനും സ്തുതി ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഹോശവബുക്കോല സഭോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ അമ്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങൾക്ക് അനുസരവർഷമായി തിരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്രമാദം നിന്റെ ആഗമനത്തിൽ നിത്യനാശത ഞങ്ങളെ നേടിയാക്കുകയും ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശവബുക്കോല സഭ അമ്മീൻ ബാർക്കുമോ. താങ്ങുക വൃദ്ധരെ, നിർമ്മലരാക്കുക പുരുഷന്മാരെ, ശക്തി യുവാക്കൾക്ക് കീടണമേ വീര്യം നൽകി സമ്യതയുള്ളോരാക്കി തീർക്കുക നരികളെ നീ ശിശുപാലകരെ പോഷണമേകി പാലിക്കണമേകാത്തന്മാർക്കേകുക സൗഖ്യം ക്ഷീണന്മാർക്കാക്ഷേമം നൽകി ബലമറ്റവരെ താങ്ങിടണമേ ശുത്തുള്ളോരിൽ തൃപ്തി വരുത്തുക തിരുസമ്പത്ത ദീനന്മാർക്കും ഗതിയേറ്റോർക്കും സ്വയരുളണമേ. ആമേൻ. കഴുകിയിടണമേ കരകളെയെല്ലാം തിരുസോപ്പായാലോർത്തിയിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ. ശോകം നിറയും ലോകനിവാസം വിട്ടുപിരിഞ്ഞോ കേകുക മോതും ശോഭനമാകും ശാശ്വത മാതാവ് യാചിക്കും പരിശുദ്ധന്മാരും നാഥ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപരിഹാരപ്രദമായ വിശുദ്ധ ബന്ധുവായിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോട് അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ പരിശുദ്ധാദരത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനപൂർവ്വം പോകുകയാണ്. ദൂരസ്ഥരം സമീപസ്ഥരം ശിവനോടിരിക്കുന്നവരും വാങ്ങിപ്പോരും. കർത്താവിന്റെ ജീവനശ്രീവാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോസ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തീർത്ഥം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ബലഹീനം ഭാവ്യമാം ദാസനാമയ, നിങ്ങളുടെ പ്രാർത്ഥനകളാ സഹായം പ്രാപിക്കാനിടയാകട്ടെ. നിങ്ങളുടെ സന്തോഷം നിങ്ങളോടുകൂടെ സമാധാനപൂർവ്വം പോകുക. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.